വെൽക്കം ടു നിസാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം തേങ്ങാ ചമ്മന്തിയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മുറി തേങ്ങ ചിരവിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മൂന്ന് ചെറിയ ഉള്ളി, ആറ് വറ്റൽമുളക്, അത് ഞാൻ കുറച്ച് ഓയിലിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു നെല്ലിക്ക ഉരുള വലിപ്പമുള്ള കുറച്ച് വാളംപുളി, ഒരു തണ്ട് കറിവേപ്പില, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ജീരകം, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇനി ഇത് നമുക്കെല്ലാം കൂടെ അരച്ചെടുക്കാം. സാധാരണ അരകല്ലിൽ അരച്ചെടുക്കുന്നതാണ് ഏത് ചമ്മന്തിയുടെ ആണെങ്കിലും ടേസ്റ്റിന് നല്ലത്. അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇടാം, ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്, പുളി, ജീരകം ഒരു ചെറിയ നുള്ളു മാത്രമേ ചേർക്കാവുള്ളൂ. കൂടുതലായാൽ ചമ്മന്തിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, നമുക്ക് എരിവിന് വേണ്ടിയിട്ടല്ല, അത് ചമ്മന്തിയുടെ ഒരു നിറം കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ്. ഒരല്പം ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കാം. ചമ്മന്തി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചമ്മന്തി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ചൂട് കഞ്ഞിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്.